ഹായ്, ഞാൻ എലിസബത്ത്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് മെഡിറ്റേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. മെഡിറ്റേഷന് നിത്യജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. പലരും മെഡിറ്റേഷൻ്റെ സമയത്തെപ്പറ്റിയൊക്കെ സംശയം പ്രകടിപ്പിക്കുന്നത് കാണാറുണ്ട്. നമ്മൾ ഏത് സമയത്ത് വേണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം, അതിന് ഇന്ന സമയമെന്നൊന്നുമില്ല. പക്ഷേ പ്രകൃതിയും മനുഷ്യനും ഉണർന്നിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ സമയമാണ്. സുപ്രഭാതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് നമ്മുടെ ലൈഫിലുടനീളം, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ ബാധിക്കുന്നത് നമ്മുടെ രാവിലെയുള്ള പ്രവർത്തനമാണ്, അല്ലെങ്കിൽ നമ്മുടെ രാവിലെയുള്ള ജോലിയാണ് എന്ന്. അപ്പോൾ എന്താണ്, നമ്മൾ പ്രാർത്ഥനയോടുകൂടി നമ്മൾ കുളിക്കാതെയൊന്നുമല്ല, നല്ല ഫ്രഷായിട്ട് നമ്മുടെ ശരീരം നല്ല വൃത്തിയായിട്ട് പല്ല് തേച്ചിട്ട് നല്ല സുഖമായിട്ട് ഇരിക്കുന്ന സമയമാണ് രാവിലെ എന്ന് പറഞ്ഞാൽ. നല്ല മഞ്ഞ് വിരിഞ്ഞ് നിൽക്കുന്ന പ്രഭാതത്തിൽ നമ്മൾ മെഡിറ്റേഷൻ ആരംഭിക്കണം. അതിൻ്റെ സമയം എന്ന് പറയുന്നത് രാവിലെ ഒരു എഴുന്നേൽക്കുന്ന ഒരു 5 മണി ആ ഒരു സമയത്താണ് നമ്മൾ മെഡിറ്റേഷൻ ആരംഭിക്കുന്നത്. അപ്പം മെഡിറ്റേഷന് നമ്മുടെ നിത്യജീവിതത്തിൽ വലിയ പ്രാധാന്യം തന്നെയുണ്ട്. അപ്പം അതിൻ്റെ വസ്ത്രധാരണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഇറുകി പിടിച്ച വസ്ത്രം ഒന്നും ധരിക്കരുത്. നല്ല സോഫ്റ്റായിട്ടുള്ള വസ്ത്രങ്ങളാണ് അതിന് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരേ സീറ്റിൽ തന്നെ ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റം വരയ്ക്കും. കാരണം ഒരു 21 അല്ലെങ്കിൽ 22 ദിവസം അടുപ്പിച്ചത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ, നമ്മുടെ മെമ്മറി വർദ്ധിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ മെഡിറ്റേഷൻ വഴി നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ മെഡിറ്റേഷൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ മെഡിറ്റേഷൻ നമ്മുടെ ലൈഫിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നതിന് ശേഷം ഇങ്ങനെ ശബ്ദം ശ്വാസം വലിച്ചെടുക്കുകയാണ് മെഡിറ്റേഷനിലൂടെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ എനർജി ഇരട്ടി പവറിംഗ് ആയിട്ട് അതങ്ങ് വർദ്ധിക്കും. എനർജി നമുക്ക് പൂർണ്ണമായിട്ടും തിരിച്ചു കിട്ടും എന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മെഡിറ്റേഷൻ വഴി കിട്ടും. അപ്പോൾ ആചാര്യന്മാരൊക്കെ ചെയ്യുന്നത് മെഡിറ്റേഷനിലൂടെ മാത്രമേ നമുക്ക് ഒരുപാട്, നമ്മൾ എല്ലാവരും മനുഷ്യരാണ്, അപ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ടെൻഷൻസ് ഉണ്ടാകും. അപ്പം ചിലരുടെയൊക്കെ വിചാരിക്കുന്നത് അമ്മമാരെക്കുറിച്ചുള്ള വേവലാതി ഉള്ളവരുണ്ട്, ചേട്ടന്മാരെക്കുറിച്ച്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരെക്കുറിച്ചൊക്കെ നമുക്ക് വേവലാതിയുണ്ട്. പക്ഷേ ഒക്കെ അതിനെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പേടി, അപ്പോൾ അതിനെ ഒക്കെ കോൺസെൻട്രേറ്റ് നിർത്തണമെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ വേണം. അപ്പം നമ്മുടെ ടെൻഷൻസിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാ നിൽക്കാനായിട്ട് ഈ മെഡിറ്റേഷനിലൂടെ ഒരുപാട് സാധിക്കും. നമ്മുടെ ജോലി തിരക്കുകൾ, ജോലി ഭാരങ്ങൾ ഇതൊക്കെ ഒരുപാടായി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട്. അപ്പം ഞാൻ ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നമുക്ക് അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ മെഡിറ്റേഷനാണ് അതിന് ഏറ്റവും പരമ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കേരളീയ ജീവിതത്തിലെ തന്നെ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ പൗരസ്ത്യരാണെങ്കിൽ പോലും നമ്മുടെ ഈ മെഡിറ്റേഷൻ വഴി ഒരുപാട് പുരോഗതിയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ നമ്മളതൊന്നും അറിയുന്നില്ല. അപ്പം നമുക്ക് ആചാര്യന്മാരെ സ്വന്തമാക്കി തന്നിരിക്കുന്ന ഈ മെഡിറ്റേഷനെ അത് പരമ പ്രാധാന്യത്തോടുകൂടി ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് നമ്മൾ വേണ്ട രീതിയിൽ പ്രയോഗിക്കണം. അപ്പം നമുക്ക് ലൈഫിനൊരു ചിട്ടയായ ഒരു ക്രമം ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ക്രമത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം സുരഭിതമാണ്, സുന്ദരമാണ്. അപ്പോൾ ആ നമുക്ക് കിട്ടിയിരിക്കുന്ന ജീവിതം നമുക്ക് എത്ര സുന്ദരമായിട്ട് ഉപയോഗിക്കാം, എത്ര മനോഹരമായിട്ട് ഉപയോഗിക്കാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സുന്ദരമായിട്ട് ഉപയോഗിക്കാം, അതല്ലാതെ വെറുതെ ഒരു ഉപയോഗവും ഇല്ലാതെ കളയാം. പക്ഷെ നമ്മളെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ 365 ദിവസത്തിൽ നമ്മളെ ആ ഓരോ ദിവസവും എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പം അതിനായിട്ട് ഈ രീതിയിലൊക്കെ നമുക്ക് മുന്നോട്ട് പോയാൽ സാധിക്കും. 21 ദിവസം അടുപ്പിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തീഷ്ണതയോടുകൂടെ, ഏകാഗ്രതയോടുകൂടി, നല്ല ആഗ്രഹത്തോടുകൂടി, നമുക്ക് ഒരു ദിവസം പറ്റിയില്ലേ വേണ്ട, പിറ്റേ ദിവസം വീണ്ടും നോക്കാം, പിറ്റേ ദിവസം വീണ്ടും നോക്കാം, അങ്ങനെ ശ്രമം, പല ദിവസങ്ങളായിട്ടുള്ള ശ്രമത്തിലൂടെ നമുക്കിത് നേടിയെടുക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെ 21 ദിവസം അല്ലെങ്കിൽ അടുപ്പിച്ച് 22 ദിവസം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ഓർമ്മശക്തി, നമ്മുടെ ബുദ്ധി, നമ്മുടെ ഏകാഗ്രത ഒക്കെ പൂർണ്ണമായിട്ട് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം മെഡിറ്റേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇത്രയൊക്കെയാണ് നമുക്ക് ആദ്യം ചെയ്തു തുടങ്ങുമ്പോൾ. ആദ്യം തുടങ്ങുമ്പോൾ നമുക്ക് അത്ര പൂർണ്ണമായിട്ട് അറിയത്തില്ല. എന്നാലും നമ്മളത് വീണ്ടും വീണ്ടും ചെയ്ത് നമ്മുടെ ആ ഏകാഗ്രതയിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ ആ ലൈഫ് സ്റ്റൈലിലേക്ക് തന്നെ ഒരുപാട് പരിവർത്തനം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും.